പച്ചക്കറി വിപണികളിൽ ഓണക്കാല വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ കാണും വിറ്റും ഓണമുണ്ടണം അതേ മലയാളികൾക്ക് പറയാൻ കഴിയൂ പഴം പച്ചക്കറികൾക്ക് ദിനം വില ഉയരുകയാണ് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഓണസമയത്ത് ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടും പഴം പച്ചക്കറി വിപണികളിൽ ഓണക്കാല വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ആയിരത്തി കർഷക ചന്തകൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു തദ്ദേശീയരായ പഴം പച്ചക്കറി കൃഷിക്കാരുമായി ധാരണയുണ്ടാക്കാനും കർഷക ചന്തകൾക്ക് തലങ്ങൾ കണ്ടെത്താനും ജില്ലാ കൃഷി ഓഫീസർമാർക്ക് നിർദ്ദേശം ലഭിച്ചു കൃഷി വകുപ്പ് നേരിട്ട് നടത്തുന്ന ആയിരത്തി എഴുപത്തിയാറ് ചന്തകളുണ്ടാകും ഇതിനു പുറമെ ഹോട്ടിക്കോപ്പിന്റെ മുന്നൂറ്റി അൻപതും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ നൂറ്റി അൻപത് വിപണികളുമാണ് തുറക്കുക കൃഷിഭവൻ തലത്തിലാണ് വിപണികൾ തുറക്കുന്നത് മുൻ വർഷങ്ങളിൽ നടത്തിയ ചന്തകളിലേറെയും കെടുകാര്യസ്ഥത മൂലം വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കർഷക കൂട്ടായ്മകൾ സന്നദ്ധ സംഘങ്ങൾ എന്നിവയുമായി സഹകരിച്ച് മുന്നൊരുക്കത്തോടെയാകും ചന്തകൾ തുറക്കുകയെന്ന് കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു അറുപത്തിയ്യായിരം രൂപ വീതമാണ് വിപണി ഇടപെടലിനായി ഓരോ ചന്തയ്ക്കും പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ജില്ലാ കൃഷി ഓഫീസർമാരാണ് പ്രാദേശിക തലത്തിൽ നടപടികൾ ഏകോപിപ്പിക്കുക ഇതിനായി പത്തേ ദശാംശം മൂന്നി ആറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ നീക്കിവച്ചിട്ടുണ്ട് പൊതുവിപണിയിലെ വിലയേക്കാൾ പത്ത് ശതമാനം വരെ കൂട്ടി സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് കൃഷി വകുപ്പ് ചന്തയിലേക്കാവശ്യമായ പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്ന രീതിയാണ് നിലവിലുള്ളത് വാങ്ങാൻ എത്തുന്നവർക്ക് വിപണി വിലയേക്കാൾ പരമാവധി മുപ്പത് ശതമാനം വരെ കുറച്ച് വിൽക്കുകയും ചെയ്യും നാടൻ പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ രീതിയിൽ വിപണനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ദശലക്ഷം ടൺ മിച്ചം വരുന്ന അരി ഔദ്യോഗിക കരുതൽ ശേഖരത്തിൽ നിന്ന് ചില്ലറ വിൽപ്പന വില കുറയുന്നതിനു വേണ്ടി നികത്താൻ സർക്കാർ തൽപര കക്ഷികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള അധിക വിഹിതം ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിനു കീഴിലുള്ള പ്രതിവാര ലേലം പുനരാരംഭിക്കൽ പരമാവധി ചില്ലറ വിൽപ്പന വിലയിൽ റൈഡർ ഉള്ള സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വിൽപ്പന എന്നിവ സർക്കാരിന്റെ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നു ഭക്ഷ്യമന്ത്രാലയം വെള്ളിയാഴ്ച ചില കയറ്റുമതിക്കാരുമായും അരിമില്ലുകാരുമായും കൂടിക്കാഴ്ച നടത്തി വിവിധ ഓപ്ഷനുകളെക്കുറിച്ചുള്ള വ്യവസായത്തിന്റെ കാഴ്ചപ്പാടുകൾ ശേഖരിച്ചിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത സ്രോതസ്സുകൾ പ്രകാരം കയറ്റുമതിക്കാർ ഇരുപത് ശതമാനം കയറ്റുമതി തീരുവ നീക്കം ചെയ്യണമെന്നും വെള്ള അരി കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള നിരോധനം നീക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു അരിവിലയിൽ കൂടുതൽ യാഥാർത്ഥ്യബോധം പുലർത്തരുതെന്നും ഒറ്റപ്പെട്ട ഭക്ഷ്യവസ്തുവായി കണക്കാക്കരുതെന്നും സർക്കാരിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാരുകൾ കിലോയ്ക്ക് മുപ്പത്തിയൊന്ന് രൂപ നിരക്കിൽ നെല്ല് വാങ്ങുമ്പോൾ മില്ലർമാർ കിലോയ്ക്ക് മൂവായിരത്തി മുപ്പത്തിയഞ്ചു രൂപ നിരക്കിൽ അരി വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തികച്ചും യാഥാർത്ഥ്യമല്ല കർഷകരിൽ നിന്ന് നെല്ല് വാങ്ങാൻ ഛത്തീസ്ഗഡ് കിഞ്ചലിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപ നൽകിയ ശേഷം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായതിനാൽ ബി ജെ പി ഒഡീഷയിൽ ഇത് നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് കയറ്റുമതിക്കാർ പറയുന്നു സെൻട്രൽ പോളിലെ അരിയുടെ സംഭരണം ജൂൺ ഒന്നിന് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം ഉയർന്ന് അൻപത് ദശാംശം നാല് ആറ് മില്യണായി അരിയുടെ കാര്യത്തിൽ പതിനേഴ് ദശാംശം ഒൻപത് നാല് മില്യൺ ടണ്ണും അരി സ്റ്റോക്കിൽ ഉൾപ്പെടുന്നു നെല്ലിന്റെ സംഭരണത്തിൽ മുൻ വർഷത്തേക്കാൾ പതിനെട്ട് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി